ഇവിടെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ത്രീയിൽ നമുക്ക് സെൻറ്ററിഫിക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റെസിഡ്യൂ ആണ് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റെസ്റ്റ് ട്യൂബിൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രൂപ്പ് ത്രീ റെസിഡ്യൂ ഈസ് ബോയിൽഡ് വിത്ത് വൺ പെർസെൻറ്റേജ് എൻ എച്ച് ഫോർ സി സൊല്യൂഷൻ ഓർ ആഡഡ് എ പിഞ്ചോ എൻ ഹെച്ച് ഫോർ സി ക്രിസ്റ്റൽ അതായത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള റെസിഡ്യൂവിനെ വൺ പെർസെൻറ്റേജ് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ അല്പം അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റലോ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്തതിനു ശേഷം സെൻട്രിഫിക്കേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം ആദ്യം അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഡ്രോപ്പ് എടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക കെയർഫുള്ളായി ട്രാൻസ്ഫർ ചെയ്യണം വൺ പെർസെൻറ്റേജാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മുടെ അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ബെർണറിൽ കാണിച്ച് ഹീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തു അല്പം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ടെസ്റ്റ് ട്യൂബിനെ ഒരു സെൻട്രിഫ്യൂഗേറ്റിൽ ഉപയോഗിച്ച് സെൻട്രിഫ്യൂഗ് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെൻട്രിഫിക് ചെയ്യുകയാണ് നല്ലവണ്ണം സെൻട്രിഫിക് ചെയ്യുക സെൻട്രിഫിക് ചെയ്തതിന് ശേഷം നമ്മളിതിൽ റെസിഡ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ റെസിഡ്യൂ ഉണ്ടെങ്കിൽ എഫ് ഇ റ്റു പ്ലസ് എഫ് ഇ ത്രീ പ്ലസും ഉണ്ട് റെസിഡ്യൂ ഇല്ലായെങ്കിൽ ആബ്സെൻസ് ഓഫ് എഫ് ഇ റ്റു പ്ലസും എഫ് ഇ ത്രീ പ്ലസും അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ റെസിഡ്യൂ ഇല്ല അതായത് സെൻട്രിഫിക്കായിട്ട് മാത്രമാണുള്ളത് റെസിഡ്യൂ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആബ്സെൻസ് ഓഫ് എഫ് ഇ ത്രീ പ്ലസ് ഓർ എഫ് ഇ റ്റു പ്ലസ് അതായത് അതിൻ്റെ രണ്ട് ഓക്സിഡേഷൻ ടെസ്റ്റായിട്ടും നമ്മളിതിൽ തന്നിട്ടുള്ള സൊല്യൂഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡിൽ ആബ്സൻസ് ഓഫ് എഫ് ഇ റ്റു പ്ലസ് അല്ലെങ്കിൽ എഫ് ഇ ത്രീ പ്ലസ് എന്ന് എഴുതാം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ നമുക്ക് സെൻട്രിഫിക്കറ്റിനെ മൂന്ന് പോർഷനൊക്കെ ഡിവൈഡ് ചെയ്യണം അതായത് ആദ്യം നമ്മൾ ചെയ്യുന്ന ക്രോമിയത്തിൻ്റെ ടെസ്റ്റും അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് രണ്ട് അലൂമിനിയത്തിൻ്റെ ടെസ്റ്റും ഉണ്ട് അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ള കിട്ടിയ സെൻട്രിഫിക്കറ്റിനെ മൂന്ന് പോർഷനാക്കി ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനുവേണ്ടി മൂന്ന് ടെസ്റ്റ് ട്യൂബ് എടുക്കാം ഈ മൂന്ന് ടെസ്റ്റ് ട്യൂബിലോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക കിട്ടിയ സെൻട്രിഫിക്കു മൂന്ന് പോർഷനാക്കി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ദെൻ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ കൊടുത്തതിന് ശേഷം അടുത്ത് മൂന്നാമത്തെ തേർഡ് ടെസ്റ്റ് ട്യൂബിലോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് പോർഷനാക്കി ഡിവൈഡ് ചെയ്തു ഇതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടെസ്റ്റ് ട്യൂബ് വൺ എടുത്തുകൊണ്ട് ക്രോമിയത്തിൻ്റെ ടെസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വൺ എടുക്കാം വൺ എടുത്തതിന് ശേഷം വൺ പോർഷൻ ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഈസ് അസിഡിഫൈഡ് വിത്ത് ത്രീ ഡ്രോപ്പ് ഓഫ് അസറ്റിക് ആസിഡ് സൊല്യൂഷൻ ആൻഡ് ലെഡ് അസെറ്റ് സൊല്യൂഷൻ ഇസ് ആഡ് കിട്ടിയ നമ്മൾ എടുത്ത ടെസ്റ്റ് ട്യൂബിലോട്ട് ലെഡ് അസറ്റേറ്റും അതുപോലെ തന്നെ അസറ്റിക് ആസിഡ് സൊല്യൂഷനും ആഡ് ചെയ്ത് കൊടുക്കുക ത്രീ ഡ്രോപ്സ് ഇതാണ് ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് അസറ്റിക് ആസിഡ് എടുക്കാം അതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ കൊടുക്കുക ഇവിടെ നമുക്ക് യെല്ലോ പ്രസിപ്പി തീയതി കിട്ടുകയാണെങ്കിലാണ് പ്രസൻസ് ഓഫ് ക്രോമിയം വരുന്നത് അപ്പോൾ നമുക്ക് യെല്ലോ ആണ് കിട്ടണേ നോക്കണം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ത്രീ ഡ്രോപ്പ് അസറ്റിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ നമ്മൾ ടെസ്റ്റ് ട്യൂബിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അത് ത്രീ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ടു ത്രീ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ യെല്ലോ പ്രെസിപിറ്റേറ്റ് ഇല്ല അതുകൊണ്ട് നമുക്കിവിടെ നോ റെസിഡ്യൂ ആബ്സൻസ് ഓഫ് സിആർ ട്രി അതായത് നമ്മുടെ തന്നിട്ടുള്ള സൊല്യൂഷനിൽ ക്രോമിയം ഇല്ല അപ്പോൾ നമ്മൾ ക്രോമിത്തിൻ ടെസ്റ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഗ്രൂപ്പുള്ളത് ഗ്രൂപ്പ് ത്രീ ഉള്ളത് അലുമിനിയമാണ് അതിന് വേണ്ടി സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ട്യൂബെടുത്തതിനു ശേഷം സെക്കൻഡ് ടെസ്റ്റ് കൊടുക്കുക ടു ദ സെക്കൻഡ് പോർഷൻ എൻ എ ഓയിച്ച് സൊല്യൂഷൻ ആഡ് ഇൻ ഡ്രോപ്പ് ടു എക്സസ് ഫൈവ് ഡ്രോപ്പ് എ വൈറ്റ് പ്രസിപിറ്റേറ്റ് ഫോം വിച്ച് ഡിസോൾവ് ഇൻ എക് എക്സസ് ഓഫ് എ ഓയിച്ച് അതായത് എടുത്ത ടെസ്റ്റ് ട്യൂബിലോട്ട് എൻ എ ഒത്ത് സൊല്യൂഷൻ ആദ്യം അല്പം പതുക്കെ ആഡ് ചെയ്തതിനു ശേഷം ഒരു അഞ്ച് ഡ്രോപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടും ആ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ കൂടുതൽ എൻ എ ഒയിറ്റ് സൊല്യൂഷൻ വീണ്ടും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസപ്പിയർ ആവും ഇതാണ് നമുക്ക് അലുമിയത്തിൻ്റെ ടെസ്റ്റായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിൽ ചെയ്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് എൻ ഓയിറ്റ് സൊല്യൂഷൻ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് ഡ്രോപ്സ് ഒരു ആഡ് ചെയ്താൽ മതി ആദ്യം ഫൈവ് ഡ്രോപ്സ് ആഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു വൈറ്റ് പ്രെസിപ്പിറ്റിയേറ്റ് ആണ് ഫോം ചെയ്യുന്നത് ഈ ഫോം ചെയ്ത വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് കൂടുതൽ എൻ ഓയിറ്റ് സൊല്യൂഷൻ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസപ്പർ ആണോ നോക്കാം അതിന് വേണ്ടി വീണ്ടും അല്പക്കൂടി എൻ എ ഓയിറ്റ് സൊല്യൂഷൻ എടുക്കുക എടുത്തതിനു ശേഷം അത് നമ്മൾ വീണ്ടും ഇതേ ടെസ്റ്റ് ട്യൂബിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ആയി വീണ്ടും ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടുന്നു കണ്ടോ ഇതുപോലെ ഒരു ക്ലീ ക്ലിയർ വൈറ്റ് സൊല്യൂഷൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മാറിയതിന് ശേഷം ക്ലിയർ സൊല്യൂഷൻ കിട്ടും ഇവിടെ നമുക്ക് പ്രസൻസ് ഓഫ് അലുമിനിയം കൺഫേം ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആഷ് ടെസ്റ്റാണ് നമുക്കറിയാം എപ്പോഴും ബ്ലൂ ടിൻറ്റഡ് ആഷാണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ ടെസ്റ്റിൽ കിട്ടുന്നത് ആഷ് ടെസ്റ്റിൽ കിട്ടുന്നത് പിന്നെ നമുക്ക് എഫ് ഫു ഡ്രോപ്പ് ഓഫ് ദ സൊല്യൂഷൻ ഇസ് ബോയിഡ് വിത്ത് ഫൈവ് ഡ്രോപ്പ് ഓഫ് കോൺ കോൺ കോൺസെൻട്രേറ്റഡ് ഹെച്ച് എൻ ഒ ത്രീ ആൻഡ് കൊബോൾ നൈറ്റേഡ് സൊല്യൂഷൻ ഇൻസ് ആഡ് എ ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ദിസ് സൊല്യൂഷൻ ഈസ് ബേൺ ടു ആഷസ് എ ബ്ലൂ ടിൻ്റഡ് ആഷ് പ്രസൻസ് ഓഫ് എൽ ത്രീ പ്ലസ് ഈസ് കൺഫേം അതായത് നമ്മുടെ മൂന്നാമത്തെ പോർഷനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ അഞ്ച് ഡ്രോപ്പ് കോൺസെൻട്രേറ്റഡ് ഹെച്ച് എൻ ഒ ത്രീയും അതുപോലെ തന്നെ കൊബോൾ നൈറ്റേഡ് സൊല്യൂഷൻ ആഡ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ചെയ്ത് ബേൺ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലൂ ടിൻ്റെഡ് ആഷ് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് അലുമിനിയത്തിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ടെസ്റ്റ് ട്യൂബിലോട്ട് അല്പം കോൺസെൻട്രേറ്റഡ് ഹെച്ച് എൻഡ് ഒ ത്രീ സൊല്യൂഷൻ ട്രാൻസ്ഫർ കൊടുക്കുക ഫൈവ് ഡ്രോപ്പ് കോൺസെൻട്രേറ്റഡ് ഹെച്ച് എൻ ഒ ത്രീ സൊല്യൂഷനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കറക്റ്റ് ഫൈവ് ഡ്രോപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം അല്പം കൊബോൾഡേറ്റഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക ദെൻ കൊബോൾഡനേറ്റഡ് സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ രണ്ടും ആഡ് ചെയ്ത സൊല്യൂഷനെ നമ്മുടെ ബേർണറിൽ കാണിച്ച് ബേൺ ചെയ്ത് കൊടുക്കുക അല്പം ഒന്ന് ഷേക്ക് ചെയ്ത് ബേർണറിൽ വെച്ച് ഹീറ്റ് ചെയ്യണം എന്നാൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോകും അതുകൊണ്ട് അല്പം ഒന്ന് വേവ് ചെയ്ത് ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫിൽറ്റർ പേപ്പർ ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം നല്ലവണ്ണം ഡിപ്പ് ചെയ്ത് ആ സൊല്യൂഷൻ ഫിൽറ്റർ പേപ്പറിലാക്കിയതിന് ശേഷം അതിനെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ കാണിച്ച് ടെസ്റ്റ് ട്യൂബിലെല്ലാം ബേർണറിൽ കാണിച്ച് ബേൺ ചെയ്യുക നല്ലവണ്ണം ബേൺ ചെയ്യണം ബേൺ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ടിൻ്റഡ് ആഷ് ഫോം ചെയ്യണ കാണാൻ സാധിക്കും ഉണ്ട് ഇതുപോലൊരു ബ്ലൂ ആഷ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് അലുമിനിയത്തിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ പറ്റും നെയ് കാണുന്ന പോലൊരു ആണ് കിട്ടുന്നത് ബ്ലൂ ആഷ് ആണ് കിട്ടുന്നത് അതാണ് അലുമിനിയത്തിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പ് ത്രീയിൽ ഇത്രയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയത് നമ്മുടെ തന്നിട്ടുള്ള സൊല്യൂഷനിൽ എഫ് ഇ റ്റു പ്ലസോ എഫ് ഇ ത്രീ പ്ലസോ ഉണ്ടോ എന്നാണ് നെക്സ്റ്റ് ആയിട്ട് ക്രോമിയത്തിൻ്റെ ടെസ്റ്റ് ചെയ്തു അവിടെ നമുക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ക്രോമിയം ഇല്ല സെക്കൻഡായിട്ട് നമ്മൾ ചെയ്തത് സെക്കൻഡ് പോർഷൻ എടുത്തിട്ട് എൻ എച്ച് സൊല്യൂഷൻ ആഡ് ചെയ്തു അത് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടും കൂടുതൽ എൻ എ വച്ച് ആഡ് ചെയ്യുമ്പോൾ അത് ഡിസപ്പയർ ആവും അപ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്നത് അലുമിനിയത്തിൻ്റെ ആണ് അതുപോലെ അലുമിനിയത്തിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തത് ആഷ് ടെസ്റ്റ് ആണ് ചെയ്ത് ഒരു ബ്ലൂ ടിൻറ്റ് ആഷ് കിട്ടുമ്പോൾ നമുക്ക് അലുമിനിയം നമ്മുടെ തന്നിട്ടുള്ള ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ടെസ്റ്റാണ് അലുമിനിയത്തിന് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് ത്രീയിലുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്